അക്വാപോണിക്സിൽ ചെടി നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതാ ചെടി നമ്മൾ ആദ്യം ഇതിന്ന് ഡ്രോ ബാഗിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഡ്രോ ബാഗിൽ നിന്ന് എടുത്ത് നമ്മളത് ക്ലീൻ ചെയ്യണം. ആദ്യം നമ്മൾ ഇതായത് ഡ്രോ ബാഗിലാണ് ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് വറ്റം വളർത്തണം. എന്നിട്ട് അതെടുക്കുക, അതെടുത്താ ഗ്രോ ബാഗിൽ നിന്ന് എടുത്തിട്ട് എന്താ നമ്മളിപ്പോൾ ഇനി അതെടുത്ത് ക്ലീൻ ചെയ്യണം. എന്താ നമ്മളിത് കഴുകുകയാണ്. അതിലെന്താ വെച്ചാൽ ചടി പാടില്ല, വേരിന് മുകളിലൊന്നും മണ്ണ് പാടില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യാണ് വേണ്ടത്. നമ്മുടെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ ഇത് ഞങ്ങളിതിനു മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇത് ഇതാ ഇത് കണ്ടില്ലേ, ഇതാണ് അക്വാപോണിക്സ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നടുകയാണ് വേണ്ടത്. ഇത് അക്വാപോണിക്സ് വരുന്നൊരു മീൻ ടാങ്കാണിത്. ഈ മീൻ ടാങ്കിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മീൻ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഇതാണ്. അതിലുള്ള മോട്ടർ ഇല്ലാന്ന് വെച്ച് ഉണ്ടാക്കിയതാണ്. ഒരു മീനുകളുണ്ട് അടിയിൽ. ഈ മീനിൻ്റെ ടാങ്ക് ക്ലീൻ ആവുന്നത് ഇതിലൂടെയാണ്. അതായത് ഇങ്ങനെ ഇതിലൂടെയാണ്, ഇതാണ് ടാങ്ക്. ഈ ടാങ്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്വാപോണിക്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചെടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുഴിച്ചിടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പോൾ അതായത് വെക്കുകയാണ്. ഇതാ നമ്മൾ അതിലാദ്യം കുഴി ഇതാക്കുക. ഇതിൽ വെള്ളമുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ടാങ്ക് ക്ലീനായി വരുന്ന വെള്ളമാണ് കണ്ടോ, ടാങ്കിൽ നിന്ന് ക്ലീനായിട്ടുള്ള വെള്ളമാണിത് വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. ഇതിപ്പോൾ ഒന്നിൽ വെച്ചു. ഇതുപോലെ നമ്മൾ എല്ലായിട്ടിലും എന്ത് ചെയ്യും, നമ്മൾ ഈ സാധനങ്ങൾ ഇതുപോലെ കുഴിച്ചിടുകയാണ് ചെയ്യുക. ഇത് വേറെ യാതൊരു വെള്ളവും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലതും ഇതിന് തന്നെ ഈ ഫിഷ് ടാങ്കിലുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ എല്ലാവിധ വളങ്ങളും എല്ലതും ഇതിലുണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ ഇതും നമ്മൾ എന്ത് ചെയ്യും, നിറച്ച് വെക്കും. നമ്മളിപ്പോൾ അതിൽ എല്ലാറ്റിലും വെച്ചിരിക്കുകയാണ്. ഇതെല്ലതും ചേരങ്ങയാണ്, എല്ലാറ്റിലും ഓരോന്ന് വെച്ച് വെച്ചു. ഇനി ഈ ബാക്കിയുള്ളതെല്ലാം വെക്കും. എന്താ കയപ്പുണ്ട്, ചേരങ്ങയുണ്ട്, വെണ്ടയുണ്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഇതിൽ വെക്കും. സാധാരണ വിളവെടുപ്പ് കാലം തന്നെയാണ് ഇതിലുണ്ടാവുക. ഇതിൽ എക്സ്ട്രാ വളമോ ഇങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലതും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. ഇതാ ഇതാണിത് ഉണ്ടാക്കിയ ആള്, ഇതിൻ്റെ ക്രിയേറ്റ്, ഇത് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്ത ആളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് ഇതെങ്ങനെ സെറ്റ് ചെയ്തതും കുഴിയെടുത്തതും ഇതുണ്ടാക്കിയത് എല്ലതും ഇതാണ്. ഇതിൻ്റെ ഒന്ന് രണ്ട് വിളവെടുപ്പ് ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഇത് പുതിയതായിട്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത് രണ്ടാമത് എന്ത് ചെയ്യാൻ ഇത് തുടങ്ങുകയാണ്.